ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെയൊക്കെ അടുക്കള തോട്ടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഏറെ സഹായകരമായിട്ടുള്ള ചില അറിവുകളാണ് കേട്ടോ ഞങ്ങളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ശേഖരിച്ച കുറച്ച് വിവരങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ രോഗകീടബാധകളില്ലാതെ നല്ല വിളവ് ലഭിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ വിത്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ കുറച്ച് വേപ്പില കൂടി ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമുള്ള കീടബാധകളൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഉണങ്ങിയ മണലിൽ പയർ വിത്ത് കലർത്തി മൺകലത്തിലാണ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്കുരണ ശേഷി നശിക്കാതിരിക്കും കേട്ടോ. ഒരു പയർ പോലും നമുക്ക് മുളയ്ക്കാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വെണ്ട പയർ ഇവയ്ക്ക് ഉണങ്ങിയാൽ നമ്മൾ ഉടനെ തന്നെ വിത്ത് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അങ്കുരണ ശേഷി കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വിത്തുകൾ കേടുവരാതിരിക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നുള്ള വിത്ത് കളക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നാലാമത്തെ ടിപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പാവലം പടവലം എന്നിവയുടെ വിത്തൊക്കെ നമ്മൾ ശേഖരിക്കേണ്ടത് അത് പഴുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിത്ത് അതിനെ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ നമ്മളെല്ലാവരും അത് നന്നായി പഴുത്ത് അളിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്നുള്ള വിത്ത് എടുക്കാറ്. അപ്പോൾ നന്നായി പഴുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് വിത്ത് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അമര ചതുരപ്പയർ തുടങ്ങിയവയൊക്കെ മഞ്ഞുകാലത്ത് വളരെയധികം പെട്ടെന്ന് നമുക്ക് കായ്ച്ചു കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ കായ്ക്കുന്ന വിധത്തിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവ ഓരോ വർഷവും നമുക്ക് നട്ട് വളർത്തേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ നട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മൂപ്പത്തിയ സമയത്ത് ഒരു 2-3 കായകൾ പറിക്കാതെ ആ ചെടി തന്നെ നിർത്തുക. അപ്പോൾ അതങ്ങനെ ഉണങ്ങിയിട്ട് മണ്ണിൽ വീഴും, എന്നിട്ട് അങ്ങനെ മീനത്തിൽ പെയ്യുന്ന മഴയ്ക്ക് അത് താനേ തന്നെ കിളിർത്ത് വന്നോളും. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ആറാമത്തെ ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പടവലത്തിൻ്റെ വിത്ത് നമ്മൾ ചാണകത്തിൽ പതിച്ചിട്ട് അത് ഉണക്കിയിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കീടത്തിന് രോഗാക്രമണം കുറയും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പടവലത്തിൻ്റെ എല്ലാ വിത്തുകളും നമുക്ക് മുളച്ച് കിട്ടും, ഒറ്റൊന്നുപോലും പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഈ ഏഴാമത്തെ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വറ്റൽമുളകിൻ്റെ വിത്ത് നീക്കം ചെയ്തിട്ട് അതിനെ അവർ തോടുന്നല്ലോ, അതിനൊപ്പം നമ്മൾ പയർവിത്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കീടശല്യം നമുക്ക് അകറ്റാനായിട്ട് പറ്റും. മാത്രമല്ല പയർവിത്തിൻ്റെ മുള നശിക്കുകയും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പയർ മുളച്ചതിന് ശേഷം ആ ഒരു മുള അണുക്കൾ തിന്നിട്ടൊന്നും അങ്ങനെ നശിച്ചു പോവില്ല കേട്ടോ. അത് നമുക്ക് നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ടാണ് നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നിങ്ങളോട് 10-ാമത്തെ ടിപ്പായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മത്തനുണ്ടല്ലോ, അതൊക്കെ കുഴിച്ചിടുന്ന സമയത്ത് അതിൻ്റെ വിത്ത് നമ്മൾ നടുന്ന സമയത്ത് അതൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മത്തനിൽ കാണുന്ന മഞ്ഞളിപ്പ് പറഞ്ഞ രോഗത്തിനൊക്കെ സാധ്യത നന്നായിട്ട് കുറയും. അപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ അതിൽ കായൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൊടിയിൽ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എങ്കിലും ഞങ്ങളിടുന്ന അടിപൊളി വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.